നമസ്കാരം കുട്ടികളെ, ഞാൻ നിങ്ങളുടെ സവിത ടീച്ചർ. പേപ്പറുകൾ ഉപയോഗിച്ച് ഒരു ക്രിസ്മസ് അപ്പൂപ്പിനെ ഇന്ന് നമുക്ക് നിർമ്മിക്കാം. വൈറ്റും റെഡും എ ഫോർ പേപ്പറുകളാണ് വേണ്ടത്. ആദ്യം വൈറ്റ് പേപ്പർ ഇതുപോലെ ഇങ്ങനെയൊന്ന് റോള് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ കോണായി ഒട്ടിച്ചെടുത്ത ശേഷം അതിൻ്റെ അടിവശം ലെവലായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യം റെഡ് കളർ എ ഫോർ പേപ്പറാണ്. എ ഫോർ പേപ്പർ ഹാഫ് ആക്കി കട്ട് ചെയ്തെടുക്കണം. ഇതും നേരത്തെ ചെയ്ത രീതിയിൽ അല്പം ചെറുതാക്കി കോണായി റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ അടിവശവും ലെവലായി കട്ട് ചെയ്തെടുക്കണം. ഈ വൈറ്റ് കോണിൻ്റെ മുകളിൽ റെഡ് കോൺ വെച്ചാൽ ഇതുപോലെ കിട്ടുന്ന രീതിയിലായിരിക്കണം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതുപോലെ വച്ച ശേഷം കണ്ണും മൂക്കുമെല്ലാം മാർക്ക് ചെയ്തെടുക്കുക. ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് കണ്ണെല്ലാം ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കുക. മൂക്കിൻ്റെ സ്ഥാനത്ത് റെഡ് കളർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്ത് ഒട്ടിക്കാം. ഇനി ഇതിൽ ഒരു നല്ല തള്ളി നിൽക്കുന്ന മീശ ഒട്ടിച്ചെടുക്കണം. അതിന് വൈറ്റ് കളറിലുള്ള പേപ്പർ എടുക്കാം. 9 സെൻറ്റിമീറ്റർ നീളത്തിലെടുത്ത് നടുവ മടക്കാം. അതിൽ നമുക്ക് നല്ല ഒരു ഷേപ്പിൽ വരച്ച് വെട്ടി എടുക്കണം. അടുത്തത് അപ്പൂപ്പൻ്റെ താടിയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. മറ്റൊരു പീസ് പേപ്പർ എടുത്ത് ഇതാ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെച്ച് നോക്കി നമുക്കതിൻ്റെ ഏകദേശം ഒരു അളവ് കണ്ടുപിടിക്കാം. കണ്ടില്ലേ, ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. നടുവ് മടക്കി പിടിച്ച് ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് കൂടുതൽ അളവ് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ വരയ്ക്കുന്ന ആ കണ്ണ് മൂക്കിൻ്റെ ഗ്യാപ്പിനനുസരിച്ചായിരിക്കണം ആ ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്കത് ഷേപ്പാക്കി എടുക്കാം. കണ്ടില്ലേ, വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. ഇതേ രീതിയിൽ കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ചുറ്റും വീണ്ടും യു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം ഇങ്ങനെ മടക്കി പിടിച്ച് ഇതിൻ്റെ അടിഭാഗത്തെല്ലാം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നിവർത്തി പിടിച്ച് എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ ഓരോന്നും കുറച്ച് കുറച്ചായി ഇതുപോലെ റോൾ ചെയ്ത് വെക്കണം. എല്ലാം അതുപോലെ ചെയ്ത ശേഷം അതിൻ്റെ പുറകു വശത്ത് അല്പം ഗ്ലൂ പുരട്ടി ആ ഒരു ഫേസിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ആ കട്ട് ചെയ്ത് വെച്ച മീശയും ഇതുപോലെയൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ സെൻറ്റർ മാത്രമേ ഒട്ടിക്കേണ്ട ആവശ്യമുള്ളൂ. രണ്ട് ഭാഗവും പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ചുണ്ടിൻ്റെ ഭാഗത്ത് ചെറിയ ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ കോണിൻ്റെ അടിഭാഗത്ത് ഒട്ടിക്കാനായി 4 സെൻറ്റിമീറ്റർ വീതിയിൽ നീളത്തിലൊരു പീസ് വൈറ്റ് കളറിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ പീസും മടക്കി അടുത്തടുത്തായി കട്ട് ചെയ്തെടുത്ത് ആ ഒരു കോണിൻ്റെ അടിഭാഗത്ത് ചുറ്റുമായിട്ട് ഒട്ടിച്ചെടുക്കണം. ഈ പീസ് ഇതുപോലെ നിവർത്തി പിടിച്ച് ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചുറ്റും ഒട്ടിച്ചെടുക്കാം.
അടിവശമെല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ റെഡ് ക്യാപ്പ് ഈ വൈറ്റ് കോണിൻ്റെ മുകളിൽ ഇങ്ങനെ ഇറക്കി വെച്ച് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ എല്ലാ ഭാഗവും ഒട്ടിച്ചെടുത്തു. ഇനി ആവശ്യം നമുക്ക് അപ്പൂപ്പൻ്റെ തൊപ്പിയുടെ അറ്റത്തുണ്ടാകുന്ന ഒരു ചെണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ, ഒരു ഉരുണ്ട് നിൽക്കുന്നൊരു ചെണ്ട് നമ്മൾ കാണാറുണ്ട്, അതാണ് ഒട്ടിക്കേണ്ടത്. അതിന് ഒരു പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് റോൾ ചെയ്ത് ഒട്ടിച്ചെടുത്താലും മതി. ഒരു 4 സെൻറ്റിമീറ്റർ വീതിയിലുള്ള പീസാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം അത് നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഉറപ്പിക്കണം. അങ്ങനെ നമ്മുടെ പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ക്രിസ്മസ് അപ്പൂപ്പനും റെഡിയായി. ഇത് നിങ്ങൾക്ക് ടേബിളിൽ വെക്കാനും തൂക്കിയിട്ട് അലങ്കരിക്കാനും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇത്തവണ ഇതുപോലെയുള്ള ഒരു കുഞ്ഞി അപ്പൂപ്പനെ ഉണ്ടാക്കി നോക്കണേ. ഓക്കേ, താങ്ക് യു.